아, 핸드 보내 나오는 문제잖아 이거. 가이즈, 바리바리. Guys, Danny says in the puddy video like a largus wagadam. In number of taking the journey, Kilimanjaro carat, Kadaligani para and the Sultan again, the carat in just 2 kilometer matro look. Pina Kilimanjaro in the carrying other carat in the less sorry, carat talikuri in just 2 kilometer matro look. Kilimanjaro in the carrying on the area, put in the one out in the area, 8 kilometer on the road or the motion number. Talikuri in the other, talikuri in 1 kilometer. Upon number Ravile, Alaroko is it in the area. അനിയത്തിയുടെ അനിയനേക്ക് വിളിച്ചിട്ടു വേറെ ഒരുത്തനോട് ഉണ്ടോ അവിടെ നിക്കറിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടോ വരാൻ ഭയങ്കര ജാട ജാട എന്നല്ല പയ്യന്മാർ വിളിച്ച് ട്രോളോ എന്ന് പറഞ്ഞിട്ടാ വന്നിട്ടില്ല. സോ ഗായ്സ് നമുക്ക് അപ്പോഴത്തേക്ക് ഇന്നത്തെ കാഴ്ചയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് നമ്മുടെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ടോ. അപ്പോ റെഡി കൈ കാണിക്കടാ തംസപ്പ് കാണിക്ക്. നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരെ നടക്കാനുണ്ട്. അതായത് എൻട്രൻസ് ചെയ്യുന്ന ഇച്ചിരി നേരം മുൻപുറിട്ട് നടന്ന് കയറി പോകാണ്ട് അവിടെ നടന്ന് കയറി കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നേരെ ബൈക്ക് ചെല്ലും. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കേണ്ടത് ആ നിൽക്കുന്നു ആഭരൻ കൂട്ടുകാരെ കണ്ട കളിയാക്കുമെന്ന് പറയുന്ന ആളാണ് ദാസ് ജീവിക്കുന്നത്. നമ്മുടെ വണ്ടി വേണ്ട നൈസിനോട് കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൂ ഹായ് കൊടുത്തേടാ. ഹലോ ഹൈ. നേരെ ഞാൻ വണ്ടലോട്ട് പോവാം ഗൈസ്. ഗായ്സ് ഇതാണ് നമ്മുടെ പ്ലേസ് കടലുകാണി പാറ. ഇവിടെ ആണ് നിൽക്കാനൊക്കെ സ്ഥലമുണ്ട്, ഇരിക്കാനായിട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷേ ഇത് മൊത്തം നശിച്ചു കിടക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 2 കോടി രൂപയുടെ ഏകദേശം 2 കോടി രൂപ അടുപ്പിച്ച് വരുന്ന പ്രോജക്റ്റൊക്കെ വരുന്നുണ്ട്. ഒരുപാട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല ഒരു വേറൊരു ഐറ്റം കൂടെ ഇവിടെ ഉണ്ട്, ഒരു ഗുഹയുണ്ട്. അതുകൂടെ നമുക്ക് പോയി കാണാം. നമ്മുടെ അവന്മാർ പറഞ്ഞത് ജിനു, അത് ജിനു, ഇത് അപ്പു. ഇവിടെ അപ്പു കൈ കാണിച്ചാടാ. അപ്പു മാറി നിൽക്കുകയാണ്. അപ്പു നിക്കറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഭയങ്കര. ജിനു തന്നെ ജിനു കൈ കാണിച്ചാടാ. ഗൈസ് താഴത്തെ വ്യൂ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നേരെ മണ്ടയിലോട്ട് കയറാം. ഒരുത്തുന്നുണ്ട് ഓടുന്നുണ്ട്, ഫ്രെയിമിൽ വരാതിരിക്കാനായിട്ട് ഓടി കയറി പോകുന്നുണ്ട്. മണ്ടയിലോട്ട് കയറിയിട്ട് അവിടുത്തെ വ്യൂവും പിന്നെ നമ്മുടെ എന്താ ആ ഒരു ഗുഹ വെച്ച് ടാസ്ക് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്കത് പോയി നോക്കാം എന്താ സെറ്റപ്പ് എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. രാവിലെ ഇവിടെ വന്നിങ്ങനെ മഞ്ഞാക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, ഉറക്കം കളഞ്ഞിട്ട്. ഇതാണ് പാറയുടെ മണ്ട കയറി നോക്കുമ്പോൾ ഉള്ള വ്യൂ. ഇവിടെ പയ്യന്മാർ കുപ്പിയൊക്കെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. അന്ന് കുറച്ചുകൂടെ, അതായത് പണ്ട് ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പൊട്ടിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. നല്ല രസമാണ്, വൈകിട്ട് അല്ലെങ്കിൽ സൂര്യനൊക്കെ ഉദിച്ച് വരുമ്പോഴത്തേക്ക് കാണാനായിട്ട് നല്ലൊരു വൈബാണ്. ഗായ്സ് നല്ലോണം മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, അതായത് വെളുക്കും തോറും മഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇവിടേക്കൂടെ സൈഡിൽ കൂടെ വഴിയുണ്ട്. ഇതിലേക്കൂടെയാണ് നമ്മൾ ഗുഹയിൽ പോകുന്നത്. എന്തൊരു ഗുഹയാണെന്തോ ഞാൻ കേട്ടു, ഇവന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, ഞാൻ പോയിട്ടില്ല. പക്ഷെ മുമ്പേ പോകുന്നവരൊക്കെ ഇവിടെ വന്ന് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗായ്സ്. സോ നമുക്ക് നേരെ ഗുഹയിലോട്ട് പോവാം. ഗുഹ ജിനുടാ, ഈ പാറ ഉണ്ടാക്കൂടാണ്, അടിപൊളി. ഡേഞ്ചറൊക്കെയാണ് കേട്ടോ, നമ്മൾ നോക്കി കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എല്ലാ സ്ഥലത്തും പോകുന്നതൊക്കെ തന്നെ നമ്മൾ എന്താ പോയി വീഡിയോ എടുത്ത സ്ഥലത്തൊക്കെ ഇത് കണക്ക് റിസ്ക് ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതല്ലേ ഗായ്സ്, ഇത് അമ്പലത്തിൽ പോകാനുള്ള വഴിയാണ് കേട്ടോ. അല്ലേ ശിവക്ഷേത്രമല്ലേ, അമ്പലത്തിലേക്ക് പോകാനുള്ള വഴിയാണ് താഴോട്ട്. അതിൻ്റെ തൊട്ട് മണ്ടയിലെ കൂടെ തന്നെയാണ് നമ്മുടെ ഗുഹയിലോട്ട് പോകാനുള്ള വഴി. നല്ല മഴ പെയ്ത് തന്നെ കിടക്കുക കേട്ടോ. അതുകൊണ്ട് ഇത് ഇവിടെ അപ്പുറത്തെ ഏരിയ ഒക്കെ ഇവിടെയാണ്ടാ അങ്ങോട്ടുള്ളേ, അറിയാവോ കല്ലറല്ലേ. അപ്പോൾ ഗായ്സ് നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിരുന്നു ഗുഹയിലോട്ട് കയറാൻ പോകണം കേട്ടോ. എന്നിട്ട് അമ്പലത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, അതായത് നമ്മുടെ നാഗര്
സ്വാമിയുടെ ഇതൊക്കെയുണ്ട്, പ്രതിഷ്ഠയുണ്ട്. ഗൈസ് ഇവിടെ പാറ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഗുഹയിലോട്ട് കയറാം. നല്ല രസമാണ് കേട്ടോ, കല്ലൊക്കെ കെട്ടി കൽപ്പടകളിലൂടെ നമ്മൾ കയറി പോവാണ്. ഗൈസ് നെക്സ്റ്റ് ഏരിയ അവിടെ അടിപൊളി കേട്ടോ, അപ്പുറത്തെ കാട്ടിനുള്ള അപ്പുറത്ത്. നല്ല രസമുണ്ട്, അവിടെ വലിയൊരു കുഴിയൊക്കെ ഉണ്ട്, പിന്നെ വലിയൊരു മരമുണ്ട്. അതാണ് ഇൻസ്ട്രക്ടർ അപ്പു. ഗൈസ് ഇതാണ് ചാരി എന്ന് പറയുന്ന മരം കേട്ടോ. ഇതിൻ്റെ കാ പറിച്ച് തന്നാൽ വെറം പൊള്ളുമെന്നൊക്കെയാണ് പറയുന്നത്, തടിച്ച് പൊള്ളുമെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ഡേഞ്ചറാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടു വെച്ചോ കേട്ടോ. ഇത് മറ്റേ എന്തോടാ അത്തിപ്പഴം, എന്തോ ഇത് കണ്ടിട്ട് ഒരു പഴത്തിൻ്റെ ഇതാണ് കൊണ്ടുള്ളതാ. അപ്പോൾ അറിയാവുന്നവരെ കമൻ്റ് ചെയ്യുക, നമുക്കറിയത്തില്ല, നമ്മൾ ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ നമുക്ക് നേരെ ഗുഹയിലോട്ട് കിടക്കാം. ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഗുഹയുള്ള കേട്ടോ. എവിടെടാ ഇവിടെയായിട്ട് വരുമോ, ഈ സൈഡിലോട്ട് ഗുഹ വരും. ഗൈസ് അപ്പോഴത്തേക്ക് നേരെ ഗുഹയിലോട്ട് കയറാം. ആണ്ട ഈ ഒരു ഏരിയയിൽ, അതായത് അടിയിൽ ഇത്ര ഒരു ഏരിയയിൽ ഗുഹയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം, ഗുഹയിലോട്ട് പോവാം. എന്തിനാവുന്നുണ്ടോ, അകത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്തോ നോക്കാം. എന്തായാലും സ്റ്റെപ്പ് ഇറങ്ങി നേരെ തിരിച്ച് താഴോട്ട് പോയിട്ട് സ്റ്റെപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങുക, പിന്നെ ഗുഹയിലോട്ട് പോവുക. ഗുഹ ഗുഹ ഇതാണ് ഗുഹ. ഇതിനകത്ത് ഇറങ്ങി പറ്റുമോ ഗൈസ്? ഇതാണ് കേട്ടോ സംഭവം. നമുക്ക് നൈസിന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിടിച്ച് കയറി വെക്കാം. അപ്പൂരൊക്കെ ആണെങ്കിൽ ഈ ഹോളിൽ കൂടെ സുഖമായിട്ട് കയറി പോകാം. ഇതിന് താഴെ നല്ല കുഴിയുണ്ട്. കുഴിയല്ല, അവിടെ നടന്നു പോകാൻ പറ്റുന്നല്ലേ. വീടൊക്കെ ഉണ്ട്, വീടൊക്കെ ഉണ്ട് താഴോട്ടൊക്കെ. നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് കയറി നോക്കാം എന്താ സെറ്റപ്പ് എന്നേ. നരച്ചിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങുമ്പോഴത്തേക്ക് ഇഞ്ചിനും ഇറങ്ങുന്നതാണ് ജോസ്റ്റ് നോക്കി മോനെ. ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഇതാണൊക്കെ വലിഞ്ഞടിച്ച് കയറിപ്പോയത്, എവന്മാർ സ്ഥിരം കയറുന്നതാണ്. അപ്പോൾ ആരും കയറിപ്പോയത് താഴേക്ക് നല്ല അടിപൊളി നൈസ് സൂപ്പർ പാറയുണ്ട്. എന്തോ മൊത്തം നരിച്ചിലാണ്. നമുക്ക് അതിനൊന്ന് കണ്ടിട്ട് വരാമേ. നമുക്ക് നേരെ ഇൻ്റെ കൊണ്ട് വലിഞ്ഞടിച്ച് കയറി നരിച്ചിലിനെ കാണാം. ഗൈസ് പടിപാളി ചെരുപ്പ് വിട്ട് നിൽക്കാറ് പോയിട്ടോ. ഗൈസ് നല്ല അടിപൊളി റിസ്ക്കാണ് കേട്ടോ. ഇതാണ് തന്നെ അടിച്ച് ഒരു സ്ഥിരം കയറുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ. എവിടെ നോക്കിയാലും ഉണ്ടല്ലോ. വേണ്ട അട്ടയുണ്ട് കേട്ടോ. ഇത് മനംമറിക്കുന്നവർ മാറ്റിക്കുക, മാറ്റുക, സ്കിപ്പടിച്ച് മാറ്റിക്കണ്ട. ഇതിൻ്റെ അകത്ത് കടന്നി കിടന്നി കിടന്ന് കിടന്ന് കിടാ. ഇതിൻ്റെ അകത്ത് നരച്ചിലുണ്ട് കേട്ടോ. ഈ ഒരു ഗുഹയിലകത്ത് നരച്ചിലുണ്ട്. നമുക്ക് നൈസിന് ഗുഹയുടെ അകത്തോട്ട് പോവാം. ഇവിടെ വെട്ടുപിടിച്ചാൽ ഇത് സാധനം പറക്കത്തില്ലേ, സാധനം മൊത്തം പറക്കും. കുഴിഞ്ഞു നിന്നാ മതി, കുഴിഞ്ഞിരിക്കണേ. അതിന് വേണ്ടി ഹ്യൂജ് ആയിട്ടുള്ള ഐറ്റംസ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് വണ്ടയിലോട്ട് നോക്കുമ്പോഴേ പേടിയാണ്. ആ സത്യം കേട്ടോ, ഈ വേണ്ട പറക്കുന്ന സൗണ്ട് കേട്ടോ ഗൈസ്. ഓ ആ ദാണ്ട, ഈ പാറയൊക്കെ ഉണ്ടല്ലോ, വീഴും വീഴും എന്നുള്ള പരുവത്തിലാണല്ലേ ഇല്ലേടാ. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടന്നു വന്നത്. നേരെ നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. എൻ്റെ പൊന്നു തോന്നുന്നു മുമ്പ് ചെയ്യണോ, എൻ്റെ വണ്ടല്ല നേടി സാധനം. ഗൈസ് നിങ്ങളൊന്നും ഒരു സൗണ്ട് കേട്ടില്ലേ, അത് ഈ സാധനമാണ് കേട്ടാ. ഒന്ന് വീണ് രാവിലെ വീട്ടിൽ കിടന്ന് ഉറങ്ങി നമ്മൾ, ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഗൈസ്, ഭയങ്കര. ഇതൊരുമാതിരി ഗൈസ് സംഭവം അടിപൊളിയാണ്, കുഴപ്പമില്ല. എന്താ
ഇവിടെ വെട്ടമുണ്ടായിരുന്നു കൊള്ളായിരുന്നു. ഇതിപ്പോ വെട്ടല്ല, രാവിലെ ആയണ്ടേ. ഇത് കണ്ട, ഇതാണ് കരിഞ്ചല്ലി. ഇഷ്ടംപോലെ ഉണ്ട്. ഈ പാറ മൊത്തം അതാണ് കരിഞ്ചല്ലിയോ കരിഞ്ചല്ലി. ഫൈനലി നമ്മൾ വെളിയിലെത്തി ഗൈസ്. ഇനി എന്റെ വെളിയിലോട്ട് ഇറങ്ങുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത തരം അമ്പലത്തിന്റെ ഇത് വഴിയല്ലേ അങ്ങോട്ട് പോവല്ല. അമ്പലത്തിലോട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ പയ്യന്മാരൊക്കെ വീണ് ഡെത്തായിട്ടുണ്ടല്ലേ. ഇവിടല്ലേ, ഗൈസ്, ഇവിടെ ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല ആക്സിഡന്റ് ഡെത്ത് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സംഭവം ഡേഞ്ചറാണ് കേട്ടോ. അത് ഇരിക്കാണ്ട് അത് ആ കാണുന്നതാണ് അമ്പലം ശിവക്ഷേത്രം. ഇവിടെയാണ് നമ്മുടെ സ്പോട്ട്. നല്ല നല്ല സ്ഥലമൊക്കെയാണ്, പക്ഷേ ഡേഞ്ചറാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ തിരിച്ചടക്കാം. ഇനി വേറെ ഒരു സ്ഥലം കൂടെ ഉണ്ട്, ഇവർ കാണിച്ചു തരും. നമുക്ക് നേരെ പോവാം. ഇവിടെ സത്യത്തിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. പക്ഷേ പല സ്ഥലത്തു നിന്നായി വന്നിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളും എല്ലാം അടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ അങ്ങനെ ഈ ടൂറിസ്റ്റ് പ്ലേസ് നശിക്കുകയാണ് ചെയ്തത് ഗൈസ്. അതുകൊണ്ട് ഇനിയും ഒരു 2 കോടിയും കൂടെ മുടക്കി ഇതൊന്നും കൂടെ നവീകരിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഷൂട്ടിങ്ങിന്, വെഡിങ് ഷൂട്ടിന്, അത് ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പറയുന്ന കണക്ക് തന്നെ അടിപൊളി ഡോ 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 വെതുക്കെ. ആ, എൻ്റെ അടുത്ത ഏരിയ. ഇതിനി അവിടെ ചെന്ന് അവസാനിക്കൂടോ. ആണോ, ഫുള്ള് വ്യൂ പോയിൻ്റ് ആണ് ഗൈസ്. നമ്മളെ ഫ്രണ്ടിൽ കണ്ടത് മാത്രമല്ല കേട്ടോ, കുറച്ച് അഡ്വഞ്ചറായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുള്ള ആൾക്കാർ ഇതാണ് വലിയേറി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലടാ. അതെ, ഇവിടെ നിന്നാലും വരത്തില്ല. ചുമ്മാ പിള്ളേരെ കൊണ്ടൊന്ന് വലിഞ്ഞടിച്ച് ഇറങ്ങി നിൽക്കരുത്, നല്ല പണി കിട്ടും. ആ, ഇനി അടുത്ത സ്ഥലം ഇങ്ങോട്ടാണ്. ഏതാ ഇളവിരിക്കുന്ന പാലൊന്നും ചവിട്ടേ ചെയ്യരുത്. ഗൈസ്, എൻ്റെ അടുത്ത വ്യൂ. അവിടെ വ്യൂ ഉണ്ട് ഗൈസ്. അങ്ങനെ ആരും കാണാത്ത കുറച്ച് പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. നല്ലോണം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണ്ട കുറേ നേരം കൊണ്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്താടാ കയറുന്നില്ലേ. അതാണ്ട് അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇതൊക്കെ വലിഞ്ഞ് കയറുമ്പോൾ നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. എടാ, ഇവിടെ നല്ല ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ടില്ലേ. അപ്പുറത്ത് ഒന്നല്ലേ ഉള്ളൂ, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടുള്ളൂ ഗൈസ്. അത് അമ്പലത്തിൻ്റെ, നമ്മൾ കണ്ട അമ്പലത്തിൻ്റെ മണ്ടയിൽ കണ്ടോ, വലിഞ്ഞായിരുന്നു അമ്പലത്തിൻ്റെ മണ്ടയിൽ ഒരു പയ്യൻ അവിടെ നിന്ന് സ്കിഡായിട്ട് ചെന്ന് വീഴുകയാണ് ചെയ്തത്. അല്ലേടാ, സ്കിഡായിട്ട് ചെന്ന് വീഴല്ലേ. അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി താഴോട്ടിറങ്ങാം. അപ്പോൾ ഗൈസ്, നേരെ തിരിച്ചിനി നടക്കുവാണ്. നമ്മൾ കയറി വഴി മൊത്തം ഒരു വിധത്തിൽ വലിഞ്ഞ് താഴിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.